രാത്രിയുടെ രാജ്ഞി നിശാഗന്ധിയുടെ പൂക്കാലം ഹൈറേഞ്ചിന്റെ രാവുകളെ സുഗന്ധപൂരിതവും ഒപ്പം മനോഹാരിയുമാക്കുന്നു. എന്നാൽ ഈ രാജകുമാരി വംശനാശ ഭീഷണി സംഭവിക്കുന്ന സസ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ഹിന്ദു പുരാണങ്ങളിലുള്ള കഥകൾ വെളുത്ത താമരയായി ഇതിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇതൊരു പൂച്ചെടിയാണ്. ബ്രഹ്മകമലം എന്നും അനന്തശയനം എന്നും നിശാഗന്ധി എന്നും ഈ പൂവിനെ വിളിക്കാറുണ്ട്. ബ്രഹ്മകമലം എന്നത് ഹിമാലയത്തിന്റെ ഉയർന്ന ഭാഗങ്ങളിൽ വളർന്നുവരുന്ന പുഷ്പമാണ്. ഈ പുഷ്പത്തിന് ധാരാളം ഐതിഹ്യങ്ങളുണ്ട്. ഒരു ദിവസം മാത്രം ആയുസ്സുള്ള ഈ പൂവിന്റെ ഭംഗി ആരെയും ഒരു നിമിഷത്തേക്ക് ഇതിന്റെ അടുക്കൽ എത്തിക്കും. ഭാഗ്യത്തിന്റെ ചുറ്റുപാടുകളിൽ മാത്രം വിരിയും. അത് കാണുവാൻ സാധിക്കുന്നത് സമ്പന്നമാണെന്നും അനുഗ്രഹമാണെന്നും പഴമക്കാർ പറയുന്നു. രാത്രിയിൽ വിരിയുന്നത് കൊണ്ടാവാം ഇരുട്ടിന്റെ പശ്ചാത്തലത്തിൽ ഇവയ്ക്ക് കൂടുതൽ ഭംഗി ദൃശ്യമാകുന്നു. ഉത്തരാഖണ്ഡിന്റെ സംസ്ഥാന പുഷ്പമാണ് ഈ പൂവ്. 1982-ൽ ഇന്ത്യൻ പോസ്റ്റൽ വകുപ്പിന്റെ തപാൽ സ്റ്റാമ്പിൽ ഈ പൂവിന് സ്ഥാനം നൽകിയിരുന്നു. ഉയർന്ന പ്രദേശങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ കൂടുതലായി കാണപ്പെടുന്നത്. ധാരാളം ഔഷധ ഗുണങ്ങളും ഈ പുഷ്പത്തിനുണ്ട്. അണുബാധ ചികിത്സയ്ക്കും വൃക്കരോഗങ്ങൾക്കും ഇതിന്റെ നീര് വളരെ ഫലപ്രദമായ ഔഷധമാണ്. ഈ പൂവിന്റെ ഓരോ ഭാഗവും ഔഷധ ഗുണങ്ങളാൽ സമ്പന്നമാണ്. എന്നാൽ ഈ രാത്രിയുടെ രാജകുമാരിയും വംശനാശ സംഭവിക്കുന്ന സസ്യങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുരിക്കാശ്ശേരി.